നമസ്കാരം അമേരിക്ക 2000 ന് ശേഷം വിവാഹിതരായ പാലാ രൂപതാംഗങ്ങളായ ദമ്പതികൾക്ക് 6 ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്ത ഒരു പ്രഖ്യാപനം തുടർന്ന് വന്ന ഒരു സർക്കുലർ സാമ്പത്തിക വിദ്യാഭ്യാസ തൊഴിൽ ചികിത്സാ സഹായങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കോംബോ ഓഫറായാണ് സർക്കുലർ പുറത്തുവന്നത് കുടുംബവർഷം ആചരിക്കുന്നതിന്റെ ഭാഗമായി പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പുറത്തിറക്കിയതാണ് സർക്കുലർ സംവിധായകൻ ജിയോ ബേബി ഈ സർക്കുലർ ഷെയർ ചെയ്തതോടെ സമൂഹ മാധ്യമങ്ങളിൽ വിഷയമേറെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇതിനെ ഒരു പരസ്യം എന്ന് തന്നെ വിശേഷിപ്പിച്ചവരുണ്ട് ആധുനിക സമൂഹം സാധ്യമായ ബജറ്റ് നോക്കി കുട്ടികളുടെ എണ്ണം തീരുമാനിക്കുന്ന സാഹചര്യത്തിൽ സഭയുടെ സർക്കുലർ ഏറെ വിമർശനങ്ങളും വിളിച്ചു വരുത്തി ഇന്ത്യയിൽ കൃത്യമായ ഒരു ജനസംഖ്യാ നയം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥിതിക്ക് പെറ്റുപെരുകാനുള്ള ആഹ്വാനമാണ് സഭ നൽകുന്നതെന്ന വാദവും ഉയർന്നു വന്നു നിലവിലുള്ള ജനങ്ങൾക്ക് തന്നെ പ്രാഥമിക സൗകര്യങ്ങളോ ശുദ്ധജലമോ ശുദ്ധവായുവോ പോലും നൽകാനാവാത്ത ഇന്ത്യ പോലൊരു രാജ്യത്ത് ഈ ആഹ്വാനം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ പകുതി ജനസംഖ്യയ്ക്ക് പോലും വാക്സിൻ നൽകാനാവാതെ സർക്കാർ കുഴങ്ങുന്ന ഈ സാഹചര്യത്തിൽ എണ്ണം കൂട്ടലിന് അമിത പ്രാധാന്യം നൽകണോ സാമുദായികാടിസ്ഥാനത്തിൽ നൽകുന്ന ഇത്തരം പ്രഖ്യാപനങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ എങ്ങനെ ബാധിക്കും ജനമില്ലാതെ എന്ത് ജനാധിപത്യമെന്ന് ചോദിക്കുന്നവർ ഊന്നൽ നൽകുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനോ അവകാശങ്ങൾ നേടിയെടുക്കാൻ എണ്ണം കൂട്ടേണ്ട അവസ്ഥയിലേക്കാണോ നാം പോകുന്നത് അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്ക് ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ് തലയെണ്ണലിലെ തന്ത്രം ഇന്നത്തെ എന്റെ അതിഥികൾ മലങ്കര കത്തോലിക്ക സഭയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഫാദർ ബോവസ് മാത്യു ന്യൂയോർക്കിൽ ക്യാൻസർ റിസർച്ച് സയന്റിസ്റ്റായ ഡോക്ടർ ജയശ്രീ നായർ സോഫ്റ്റ്വെയർ വിദഗ്ധനായ നസീർ ഹുസൈൻ വ്യവസായിയായ സണ്ണി വാളിയപ്ലാക്കൽ എന്നിവരാണ് എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിലേക്ക് സ്വാഗതം അതിഥികളിലേക്ക് ആദ്യം തന്നെ വളരെ ഓതന്റിക്കായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ സാധിക്കുന്നത് ബോവസ് അച്ഛനാണ് അതുകൊണ്ട് തന്നെ അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛൻ ഇത്തരത്തിൽ ഈ പാലാ രൂപത ഒരു സർക്കുലർ ഇറക്കിയതിന്റെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ അതിന്റെ ഒരു കാരണം എന്താണ് പാലാ രൂപത കുടുംബവർഷം പ്രമാണിച്ച് സമീപ സമയത്ത് രൂപതാധ്യക്ഷൻ കല്ലറങ്ങാട്ട് പിതാവ് ആ രൂപതയിലെ ഇടവുകളിലെ വിശ്വാസികൾക്ക് വേണ്ടി അയച്ച സത്വത്തിനെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത് ഈ വിഷയം സംബന്ധിച്ച് ഏറ്റവും അവസാനം സഭയിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു സർക്കുലറാണ് ഇത് ഇത് പാലാ രൂപത പറഞ്ഞപ്പോഴല്ല കത്തോലിക്ക സഭ ആദ്യം ഇത് പറയുന്നത് വിവാഹത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും കത്തോലിക്ക സഭയുടെ നിലപാടുകൾ വളരെ വിശ്വാസപരമായ ഒരു വിഷയം കൂടിയാണ് അതിന് സാമൂഹികമായ പിന്തലങ്ങളും പശ്ചാത്തലങ്ങളും ഉള്ളപ്പോൾ തന്നെ സഭയെ സംബന്ധിച്ച് വിശ്വാസികളെ സംബന്ധിച്ച് അതിന് ഒരു വലിയ ആത്മീയമായ അതിന്റെ ഫലമുണ്ട് ശ്രീ നസീർ ഹുസൈൻ താങ്കൾ എങ്ങനെയാണ് ഈ ഒരു സർക്കുലറിനെ നോക്കിക്കാണുന്നത് ഇതില് എനിക്കത് വായിച്ചിട്ട് വലിയ അത്ഭുതമൊന്നും തോന്നില്ല കാരണം ഞാനൊരു പുരോഹിതനായിരുന്നെങ്കിൽ ഞാനും ഇത് പോലെ തന്നെ പറയുന്നു കാരണം ഈ മത മേലധ്യക്ഷന്മാർ അത് ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും നമ്മൾക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഭക്തജനങ്ങളാണ് ആ സർക്കുലറിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല അവർ പറയുന്നത് കൂടുതൽ കുട്ടികളുള്ള അംഗങ്ങൾക്ക് അവർ പ്രതിമാസം 800 രൂപ കൊടുക്കുന്നു എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കൊടുക്കുന്നു കൂടുതൽ കുട്ടികൾ 6-5 മുതലുള്ള കുട്ടികൾക്ക് പ്രസവത്തിന് വേണ്ടിയിട്ട് ആശുപത്രിയിലെ സൗകര്യം ഒരുക്കുന്നു ഇതിൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ആധുനിക സമൂഹത്തിൽ നിന്നത് നോക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള യുണൈറ്റഡ് നേഷൻസിന്റെ കണക്ക് പ്രകാരം ഒരു ദിവസം പട്ടിണി കിടന്ന് മരിക്കുന്ന ആളുകളുടെ എണ്ണം ലോകത്ത് 25,000 ആണ് ഈ 25,000-ൽ 10,000 പേര് കുട്ടികളാണ് ഒരു ദിവസം 10,000 കുട്ടികളും മൊത്തം 25,000 ആളുകളും ഇതുപോലെ പട്ടിണി കിടന്ന് ഭക്ഷണമില്ലാതെ മരിക്കുന്ന ഒരു ലോകത്തേക്ക് കൂടുതൽ കുട്ടികളെ കൊണ്ടുവരണം ഉൽപ്പാദിപ്പിക്കണമെന്ന് കത്തോലിക്ക സഭയെ പോലെ ക്രിസ്ത്യൻ സഭയെ പോലെ വളരെയധികം വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുക്കുന്ന വളരെയധികം ആധുനിക ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഒരു സഭ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ
ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 1500 അതായത് 10 കുട്ടികൾ ജനിച്ചുകഴിഞ്ഞാൽ 5 പേര് മരിച്ചു പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ആധുനിക ശാസ്ത്രം വികസിച്ചു വന്നപ്പോഴാണ് ജനിക്കുന്ന കുട്ടികളെല്ലാം ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു അവസ്ഥ വന്നു. കാരണം ഇപ്പോൾ കേരളത്തിൽ 1000-ൽ 10 ചൈൽഡ് മോർട്ടാലിറ്റി, 1000 കുട്ടികൾ ജനിച്ച 10 പേര് മാത്രമാണ് മരിച്ചു പോകുന്നത് 5 വർഷം കൊണ്ട്. പണ്ട് ഈ ബൈബിൾ എഴുതുന്ന കാലത്ത് അതോ ഭഗവത്ഗീത എഴുതുന്ന സമയത്തെന്നാണ് കൂടുതൽ കുട്ടികളെ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ ഇന്ന് ഇത്രയും മാത്രം ആളുകൾ ഉള്ള ഭൂമിയിൽ, അതും ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ശുദ്ധജലം ത്തിന്റെ കുറവ് മൂലം മലേറിയ വന്ന് മരിക്കുന്ന അനേക ആളുകൾ ആഫ്രിക്കയിലും മറ്റും. അങ്ങനെ ഒരു സന്ദർഭത്തിൽ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ഒരു പ്രധാന ഐറ്റമായിട്ട് ആധുനിക വിദ്യാഭ്യാസം, ഞാനൊരു കാത്തലിക് സ്കൂളിൽ പഠിച്ച വ്യക്തിയാണ്, ആധുനിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുക്കുന്ന ക്രിസ്ത്യൻ സഭ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ ജയശ്രീയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം കൃത്യമായ ഒരു ജനസംഖ്യാ നയമുള്ള രാജ്യമാണ്. 2000 നമ്മളൊരു ജനസംഖ്യാ നയം കൊണ്ടുവന്നിട്ട് നമുക്കൊരു നിയമമില്ല എന്നത് ഞാൻ സമ്മതിക്കുന്നു. അതേസമയം തന്നെ ശ്രീ നാസർ ഹുസൈൻ പറഞ്ഞതുപോലെ ശുദ്ധവായുവോ ശുദ്ധവെള്ളമോ പോലും പ്രൊവൈഡ് ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അതിന് സാധിക്കാത്ത പല ഭരണകൂടങ്ങളുമാണ് നമുക്കുള്ളത്. ഇന്ത്യൻ സർക്കാർ ഉൾപ്പെടെ നമുക്കറിയാം 50% ആൾക്കാർക്ക് പോലും വാക്സിൻ കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ എന്തുമാത്രമാണ് സർക്കാർ നേരിടുന്നത് നമുക്കറിയാം. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ക്വാണ്ടിറ്റിക്ക് അമിത പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. അതായത് നമ്പർ കൂട്ടുക എന്നതിലാണോ പ്രസക്തി, അതോ ഈ ഒരു കുട്ടിയുള്ളവർ തന്നെ ഉണ്ട്, 2 കുട്ടികളുള്ളവർ പ്രയാസപ്പെടുന്നവരുണ്ട്, അവരെ സഹായിക്കുക എന്നതിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? ചോദ്യം എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഇവിടെ നമ്മുടെ രൂപതയുടെ സർക്കുലർ വന്നു എന്ന് പറയുന്നത് അത് പ്രത്യക്ഷത്തിൽ അത് വളരെ അപകടകാരിയായിട്ടുള്ള ഒരു ഇതല്ല. കാരണം രാജ്യത്തിന്റെ നയങ്ങളെ ഒന്നും പ്രത്യക്ഷത്തിൽ എതിർക്കുന്നില്ല. അത് ഇവിടെ ഇപ്പോഴെന്ന് വെച്ചാല് നമ്മളുടെ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രോസസ് അല്ല. കാരണം പൊളിറ്റിക്സ് ആണ് പവർ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് ആണ്. അപ്പൊ ആ പൊളിറ്റിക്സിന് അതിൽ നമ്മൾക്ക് ഒരു കൈ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ നമ്പർ വേണം. അപ്പൊ ആ നമ്പർ വേണമെങ്കിൽ കൂടുതൽ ആൾക്കാരെ പ്രത്യുത്പാദനം കൂടുതൽ വേണം. ഇതൊക്കെ പ്രത്യക്ഷത്തിൽ ആക്ച്വലി ആരും പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. നിങ്ങൾ പറയുകയാണ് 70s ഉണ്ടായതാണ് നാം രണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു പദ്ധതി ഉണ്ടായി. ചില സമുദായങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തു, ചില സമുദായങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തില്ല. അപ്പം ഒരു 30-40 ആയപ്പോഴത്തേക്കിനും ജനസംഖ്യാനുപാതത്തിൽ വളരെ വലിയ ഒരു വ്യത്യാസം. ഡോക്ടർ ജയശ്രീ പറഞ്ഞതുപോലെ 1970s എക്സാക്ട്ലി പറഞ്ഞ 1968 ഇന്ദിരാഗാന്ധി അത്തരത്തിലൊരു മൂവ് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ഏറ്റവും ആർജവത്തോടു കൂടെ അതിനെ ആക്സെപ്റ്റ് ചെയ്ത ഒരു കമ്മ്യൂണിറ്റിയാണ് കത്തോലിക്കാ സഭ എന്ന് പറയുന്നത്. പക്ഷെ അന്ന് അത്രയും ആർജവത്തോടെ ഇത് ആക്സെപ്റ്റ് ചെയ്ത കത്തോലിക്കാ സഭ ഇന്ന് എന്തെങ്കിലും കാര്യത്തിൽ പേടിക്കുന്നുണ്ടോ? അങ്ങനെ ഡോക്ടർ ജയശ്രീക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെന്നുള്ളതിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമാണ് ഈ കാണുന്നത്. കാരണം എന്റെ അഭിപ്രായത്തിൽ വളരെ ഭയാനകമായിട്ടുള്ള രീതിയിൽ ജനസംഖ്യ കൺട്രോൾ ചെയ്ത് മൂലം ക്വാളിറ്റി ഓഫ് ലൈഫ് ലൈഫിന് കൂടുതൽ ഊന്നൽ കൊടുക്കുമ്പോൾ ആ പവർ പൊളിറ്റിക്സിൽ നമ്മളുടെ സ്ഥാനം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് കൂടുതലും ആളുകളിൽ അങ്ങനെ ഒരു ചിന്ത. ഇപ്പോ ഈ അങ്ങനെ ഒരു നയം ഗവൺമെന്റ് കൊണ്ടുവന്നാൽ അതെല്ലാവർക്കും ബാധകമാണെന്നുള്ള രീതിയിൽ കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും എണ്ണം അവര് കൂടുതലും അതിനെ ഇത് ചെയ്യുമ്പോൾ ഇസ്ലാം മതത്തിൽ അങ്ങനെ വിശ്വാസം ഇല്ല. കാരണം അതിനകത്തിൽ അവർ ബാധിക്കുന്നില്ല എന്ന് വരുമ്പോൾ ഒരേ രാജ്യം ഇതിനൊക്കെ ഏക ഉത്തരമേ ഉള്ളൂ, യൂണിഫോം സിവിൽ കോഡ്. കാരണം ഒരു ഒരേ പ്രാധാന്യമുള്ള ആളാണെന്നുള്ള നിലയിലാണ് ഒരു ഡെമോക്രാറ്റിക് രാജ്യത്തിൽ അങ്ങനെ ആവണം ഉണ്ടാവേണ്ടത്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ആരും ഇങ്ങനെ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഗവൺമെന്റ് നയങ്ങളെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അതിന് മറികടക്കാനോ തുനിയുകയില്ല. വ്യക്തമാണ് ഡോക്ടർ ജയശ്രീയുടെ അഭിപ്രായം. ശ്രീ സണ്ണി വാളിയപ്ലാക്കൽ, അങ്ങ് ഈ അമേരിക്കൻ മലയാളികളുടെ ഒക്കെ ഇടയിൽ പൂഞ്ഞാറിലെ ഒരു സിംഹമാണ് പുലിയാണ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ അങ്ങയുടെ ഒരു ഗുരുസ്ഥാനീയനായ ഒരു വ്യക്തിയാണ് PC ജോർജ് എന്ന് പറയുന്ന പൂഞ്ഞാറിലെ മറ്റൊരു സിംഹം. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഒരു പരാമർശം നടത്തുകയുണ്ടായി. എൻ്റെ ഭാര്യയ്ക്ക് 2 പ്രസവം കഴിഞ്ഞപ്പോൾ സർജറി നടത്തി, അതുകൊണ്ട് അവൾക്ക് ഇനി പ്രസവിക്കാനുള്ള ശേഷിയില്ല, അല്ലെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് 5 കുട്ടികൾ വേണമായിരുന്നു, അവളോട് ഞാൻ നിർബന്ധമായും ആവശ്യപ്പെടുമായിരുന്നു അത്തരത്തിൽ 5 കുട്ടികൾ എനിക്ക് വേണമെന്ന്. ഈ PC ജോർജിന്റെ അഭിപ്രായം തന്നെയാണോ അങ്ങേക്കും ഇക്കാര്യത്തിൽ? PC ജോർജ് പറഞ്ഞതിന്റെ കാര്യം ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. 1980 ഞാൻ പാലാ രൂപതയുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റ് സ്കൂൾ അരുവിത്ര സെന്റ് ജോർജ് ഹൈസ്കൂളില് ഞാൻ 10th class അന്ന് SSLC ആണ്, +2 അല്ല, 10th class SSLC പാസ്സായ വ്യക്തിയാണ്. അന്ന് എന്റെ ക്ലാസ്സിൽ 38 ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. ഈ 38 ആൺകുട്ടികളില് 21 പേര് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരും
പത്ത് പേര് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും ബാക്കി മറ്റുള്ള ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു. അപ്പോ ഇന്ന് ആ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് 8 സ്കൂളുണ്ട്, ക്രിസ്ത്യാനികളുടെ സ്കൂൾ കൂടാതെ 3 ഹൈസ്കൂൾ ഉൾപ്പെടെ 8 ഒരു മുനിസിപ്പാലിറ്റിക്കുള്ളിൽ 8 സ്കൂളുണ്ട്. ഈ 8 സ്കൂളിൽ വിദ്യാഭ്യാസം 99% ആ കുട്ടികളും ഒരു പ്രത്യേക സമുദായത്തിന്റെ ആൾക്കാർ. എനിക്കതിന് വിരോധം, ഞാൻ വർഗീയത പറയുമല്ല, നല്ല കാര്യമാണ്, വിദ്യാഭ്യാസപരമായിട്ട് അവർ ഉയർന്നു വരണം, അത് നല്ല വളരെ നല്ല കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും ഇന്നലെ ഞാൻ ഈ അവിടുത്തെ അരുവിത്തറ സെന്റ് ജോർജ് ഹൈസ്കൂളിലെ പ്രിൻസിപ്പൽ ഹെഡ്മാസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാം 5 മുതൽ 10 വരെ 5 ഡിവിഷൻ സ്കൂളില് ആകപ്പാടെ വന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ 200 ശിഷ്ടം കുട്ടികളാണ്. ഈ 200 ശിഷ്ടം കുട്ടികളിനകത്ത് 110 ആൾക്കാർ മുസ്ലിം കുട്ടികളാണ്, അതിൽ 89 പേരാണ് ക്രിസ്ത്യൻ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഒരു സമുദായ ധ്രുവീ അല്ലെങ്കിൽ സമുദായത്തിന്റെ ഒരു വളരെ നഷ്ടം സംഭവിച്ചു, അല്ല ഇവിടെ ക്രിസ്ത്യാനിറ്റി ഇല്ലെന്നായിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തു ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു പോലെ പി സി ജോർജിന്റെ കാര്യം പറഞ്ഞു, പി സി ജോർജ് പറഞ്ഞു എനിക്ക് ആഗ്രഹം 5 കുട്ടികൾ വേണമെന്നുള്ളതായിരുന്നു, എന്റെ ഭാര്യയ്ക്കും എനിക്കും ആഗ്രഹം 5 കുട്ടികൾ വേണമെന്നുള്ളതായിരുന്നു. കാരണം ഞാൻ 86 നാട് വിട്ട ആളാണ്, അതിനുശേഷം നമ്മുടെ ജോലി സാഹചര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും കൊണ്ട് നമുക്ക് ഈ 5 കുട്ടികൾ സാധിക്കില്ല. അത് ഇപ്പൊ എനിക്കാണെങ്കിൽ 3 കുട്ടികളുണ്ട്. ആ ബാലാരൂപത കൊടുത്ത സർക്കുലർ ഇത് വലിയ പിന്നെ തലപോകുന്ന കേസോ അല്ലെങ്കിൽ എന്താ പറയുക, വലിയ പ്രാധാന്യമുള്ള എനിക്ക് ഇത്ര വലിയൊരു മീഡിയ ഇത്ര എടുത്ത് ചർച്ച ചെയ്യേണ്ട ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊരു ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ ഫ്രാൻസിസ് പാപ്പ 2021 മാർച്ച് 19 മുതൽ 2022 മാർച്ച് 19 വരെ ഒരു കുടുംബ വർഷമായിട്ട് ആചരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആ അതിന്റെ അതിനോടനുബന്ധിച്ച് കുടുംബങ്ങളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പാലാ രൂപത ഇങ്ങനെ സർക്കിൾ ഇറക്കിയിരിക്കുന്നത്. അത് പെറ്റുപെരുകാനുള്ള ഈ ഏഷ്യാനെറ്റോ അങ്ങനെയുള്ള ന്യൂസ് മീഡിയ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, ഏതാണ്ട് പെറ്റുപെരുകാനുള്ള അവസരം കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരെന്തോ വലിയ കാര്യമായിട്ട് സംഭവിക്കാൻ പോകുന്നു, ഏതാണ്ട് ബോംബ് വീഴാൻ പോകുന്നു എന്നുള്ള രീതിയിൽ പ്രചരണം കൊടുക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ 2015 അദ്ദേഹം ഫിലിപ്പൈൻസ് സന്ദർശിച്ചതിന് ശേഷം തിരികെ വന്ന് പറയുന്ന ഒരു വരിയുണ്ട്. കാതോലിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുയലുകളെ പോലെയാകണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, മുയലുകളെ പോലെ എന്ന് പറഞ്ഞാൽ പെറ്റുപെരുകണം എന്ന് ഞാൻ പറയില്ല. റെസ്പോൺസിബിൾ പേരന്റിങ് ഉത്തരവാദിത്തമായ പേരന്റിങ് ആണ് പ്രധാനമെന്ന് ഇതേ മാർപ്പാപ്പ തന്നെ പറയുന്നുണ്ട്. മാത്രവുമല്ല കുടുംബ വർഷം എന്ന് പറയുമ്പോൾ അദ്ദേഹം ക്ലാരിഫൈ ചെയ്ത് പറയുന്ന ഒരു കാര്യം, കുടുംബത്തിലുള്ള കെട്ടുറപ്പ് കൂടുതൽ നന്നാക്കുക, കുടുംബ ബന്ധങ്ങൾ കൂടുതൽ, ആ മൂല്യങ്ങൾ കൂടുതൽ വളർത്തുക എന്നാണ്. ഈ നമ്പറിനെ കുറിച്ച് മാർപ്പാപ്പ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നില്ല. ഈ 5 എന്ന് പറയുന്ന നമ്പറിന് എന്താണ് പ്രസക്തി? ഞാൻ പറയാം മാർപ്പാപ്പ ഫിലിപ്പൈൻസിൽ പോയി തിരിച്ചു വന്നപ്പോൾ എംഫസിസിയുടെ പറഞ്ഞ കാര്യം ആ ഇപ്പൊ ഇപ്പോഴും അതിന്റെ വെബ്സൈറ്റിലുണ്ട്, നിങ്ങൾക്ക് പോയി ശ്രദ്ധിക്കാം. കാരണം അത് പറഞ്ഞിരിക്കുന്നത് ഹൗ ടു ബി എ ഗുഡ് പേരന്റിങ്, അത് പേരന്റിങ്ങിനെ എംഫസൈസ് ചെയ്തുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ കുട്ടികളെ മിതപ്പെടുത്തണമെന്ന് മാർപ്പാപ്പ പറഞ്ഞിട്ടില്ല. അവിടുത്തെ സാഹചര്യം പക്ഷേ മുയലുകളെ പോലെ പെറ്റുപെരുകയല്ല മാർപ്പാപ്പ ഉദ്ദേശിച്ചത്, നമ്പർ കൂട്ടുകയല്ല, പക്ഷേ ആ ക്വാളിറ്റിയാണ് ഉദ്ദേശിച്ചത്. എനിക്ക് ഫാദർ ബോവസിലേക്ക് കൂടെ വളരെ പെട്ടെന്ന് പോകേണ്ടതായിട്ടുണ്ട്. ഫാദർ ബോവസ് അങ്ങ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഡോക്ടർ ജയശ്രീ പറഞ്ഞു, ഇപ്പോ സണ്ണി വാളിയപ്ലാക്കൽ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും കേരള പിറവി സമയത്ത് ക്രിസ്ത്യാനികളുടെ ഒരു പോപ്പുലേഷനിലുണ്ടായിരുന്ന ഒരു കണക്ക്, പക്ഷേ അതിനുശേഷം ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ പോപ്പുലേഷൻ ഉണ്ടായിരുന്ന കണക്ക് പി സി ജോർജ് ഉൾപ്പെടെയുള്ളവർ പറയുന്ന ഇതാണ്. അപ്പൊ സഭയ്ക്ക് അത്തരത്തിലൊരു ആശങ്കയുണ്ടോ, ഈ ഒരു ജനസംഖ്യ കുറയുന്നു ക്രിസ്ത്യാനികളുടെ ഭാഗത്ത് നിന്ന്? നമ്മൾ ഇത് മത്സരഹീനമൊന്നും അല്ലല്ലോ, ജനസംഖ്യ കൂട്ടുകയും അല്ലെങ്കിൽ അന്യം നിന്ന് പോകുന്നു, അത്തരത്തിലൊക്കെയുള്ള ഒരു ആശങ്കയുടെ ഭാഗമായിട്ടാണോ ഈ സർക്കുലർ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന കണക്കുകളൊക്കെ കറക്റ്റാണല്ലോ? നമ്മുടെ നാട്ടിലുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ നടത്തിയിട്ടുള്ള കണക്കുകൾ ഒരു വലിയ അസംതുലിതാവസ്ഥ ഇവിടെ വളർന്നു വരുന്നതിൽ നിങ്ങൾ ആരും എന്താ ചർച്ച ചെയ്യാത്തത്? അപ്പോൾ പാലാ രൂപതയുടെ വലിയ കഠിനമായ പാപമൊന്നും ചെയ്യുന്നില്ല. പരിപൂർണമായിട്ടും മക്കൾ എന്ന ഉത്തരവാദിത്വം മാതാപിതാക്കളുടെ പരിപൂർണമായ സ്വാതന്ത്ര്യത്തിനുള്ള വിഷയമാണ്. തീർച്ചയായിട്ടും കത്തോലിക്ക സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മാർപ്പാപ്പ തന്നെ പറയുന്നത് അതാണ്. കാരണം കുഞ്ഞുണ്ടാകണോ വേണ്ടയോ തീരുമാനിക്കുന്നത് ദമ്പതികൾ മാത്രമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാർപ്പാപ്പയെ അനാവശ്യമായി ഇവിടെ വിഭജിക്കുകയാണ്. മാർപ്പാപ്പയുടെ പ്രസംഗത്തിന്റെ മുകളിലും താഴെയും വായിക്കാതെ ഒരു സെന്റൻസ് എടുത്ത് എത്രയോ നാളുകളായിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്നു. മാർപ്പാപ്പ എന്താ പറഞ്ഞത്? 8 മക്കളുള്ള ഒരു സ്ത്രീ
ഒന്നാമത്തെ കുട്ടിയെയും രണ്ടാമത്തെ കുട്ടിയെയും മറന്ന് ആ കുട്ടികളെ പരിപൂർണമായിട്ടും ഉത്തരവാദിത്വപൂർണമായ അമ്മയുടെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ വീണ്ടും ഗർഭം ധരിക്കുന്നതിലെ പ്രശ്നമാണ് മാർപ്പാപ്പ ഉന്നയിച്ചത്. ഇവിടെ പലരും ഇവിടെ എന്താ ചെയ്യുന്നത്? മക്കളുടെ എണ്ണം കൂടുന്നതല്ല പ്രശ്നം, മക്കൾ എത്ര ഉണ്ടായാലും അവരെ ഉത്തരവാദിത്വത്തോടു കൂടി വളർത്തുവാൻ മാതാപിതാക്കൾ തയ്യാറാകണം. അങ്ങനെ നിങ്ങൾക്ക് സാമ്പത്തികമായ പരാധീനതകൾ ഉണ്ടെങ്കിൽ വലിയ കുടുംബങ്ങൾ, കൂടുതൽ അംഗങ്ങളുള്ള കുടുംബങ്ങളെ ഈ രൂപത ഒരു ചെറു കൈയായിട്ട് സഹായിക്കാൻ തയ്യാറാണ്. ഇതാണ് പല രൂപത പറഞ്ഞത്. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ മാതാപിതാക്കളുടെ, കുട്ടികൾ ഉണ്ടാകുന്ന മാതാപിതാക്കളുടെ സ്വാതന്ത്ര്യത്തിൽ പാലാരൂപത കൈകടത്തിയു, രാജ്യത്തിന്റെ ജനസംഖ്യ പോർട്ടിയിൽ പാലാരൂപത കൈകടത്തിയു. അനാവശ്യമായ ഒരു ചർച്ചയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. പാലാരൂപത കുടുംബവർഷത്തിൽ കൂടുതൽ അംഗങ്ങളുള്ള കുടുംബങ്ങളെ സാമ്പത്തികമായി വിദ്യാഭ്യാസ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അവരുടെ ചികിത്സാ ചെലവിൽ ഇതിലൊരു സംശയമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 4-5 എന്നൊക്കെ പറയുന്ന നമ്പർ വരുന്നത് കൊണ്ടുള്ള ഒരു സംശയമാണ്. കാരണം എനിക്കറിയാം പല കുടുംബങ്ങളിലും ഒരു കുഞ്ഞിനെ നോക്കാൻ പാടില്ലാത്ത കത്തോലിക്ക സഭാംഗങ്ങളുണ്ട്, രണ്ട് കുഞ്ഞുങ്ങളെ വളർത്താൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, മൂന്ന് കുഞ്ഞുങ്ങളെ വളർത്താൻ ബുദ്ധിമുട്ട്. അപ്പൊ ഇവരെയൊക്കെ കാണാതെ ഈ 4-5 കുഞ്ഞുങ്ങളുള്ളവരിലേക്ക് ഈ ആനുകൂല്യങ്ങൾ പോകുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് അങ്ങോട്ട് കുട്ടികളുടെ എണ്ണത്തിൽ ുള്ള കുടുംബങ്ങൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ മാതാപിതാക്കൾ ഒരു കുടുംബത്തിൽ ഉണ്ടാകത്തില്ല. നമുക്ക് കൂടുതൽ ആദ്യം ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്നത് മക്കൾ മാത്രമാണ്. ഒരു ഭാര്യ ഭർത്താക്കൾ മാത്രം എണ്ണം കൂട്ടാൻ പറ്റുമോ ഒരു കുടുംബത്തിൽ? ഇല്ല. നമുക്ക് മക്കളാണ് കൂടുതൽ കുടുംബങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് കൂടുതൽ അംഗങ്ങളുള്ള കുടുംബങ്ങളെ സാമ്പത്തികമായി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അംഗങ്ങളുടെ ചികിത്സാ ചെലവിലും ഒരു രൂപത സഹായിക്കുന്നു എന്ന് പറയുന്നതിന്റെ നന്മ കാണാതെ ഇതിന്റെ പിന്നിൽ മറ്റെന്തോ ഒരു ഹിഡൻ അജണ്ട ഉണ്ട് എന്ന രീതിയിൽ ചർച്ച ചെയ്യുന്നതിലെ സാങ്കത്യമാണ് നമ്മൾ ഭയപ്പെടുന്നത്. കത്തോലിക്ക സഭയിൽ എന്തുകൊണ്ട് ജനസംഖ്യയിൽ കുറവുണ്ടായി എന്നതിന് പല സ്റ്റഡീസ് നടന്നിട്ടുണ്ട്, പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണമായി പറയപ്പെടുന്നത് കത്തോലിക്ക സഭയിൽ നിന്ന് വിദ്യാസമ്പന്നരായ ആൾക്കാർ പുറത്തു പോകുന്നു. ആ പുറത്തു പോകുന്നവർ അവർ കുടുംബസമേതം അവിടെ സെറ്റിലാകുന്നു, തിരികെ വരുന്നില്ല. പിന്നെ പല കുടുംബങ്ങളിലും പല സ്ത്രീകളും ജോലിക്ക് പോകുന്നു, അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടിലേറെ കുട്ടികളെ, ഒരു 5 കുഞ്ഞുങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഒരു 15-20 വർഷമാണ് ഒരു സ്ത്രീ അതിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കുടുംബങ്ങളുടെ എണ്ണം കുറയുന്നു. അവർ അത് ആ പഠനങ്ങളിലൊക്കെ ആര് നടത്തി എന്നുള്ളതും ആ പഠനങ്ങളെ സംബന്ധിച്ചുള്ള സത്യാവസ്ഥ എന്താണെന്നും നമ്മൾ മറ്റാരെങ്കിലും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് പഠിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. പക്ഷേ ഇതാരാണ് ഉത്തരവാദികൾ? കത്തോലിക്ക സഭയിലെ ജനസംഖ്യ കുറഞ്ഞതിന് ആരാണ് ഉത്തരവാദി? ആരാണ് ഉത്തരവാദി എന്നുള്ളതിനേക്കാൾ പ്രധാനം നമ്മുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ കുറഞ്ഞു പോകുന്നുവെങ്കിൽ കൂടുതൽ കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങളാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് സഭയുടെ നിലപാട്. ശരി, ഡോക്ടർ ജയശ്രീ, ഞാൻ ഒരു ആരോഗ്യ വിദഗ്ധ എന്ന നിലയിൽ കൂടി ഞാൻ ചോദിക്കുകയാണ്, എത്രത്തോളം പ്രായോഗികമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഒരു 25 വയസ്സിന് ശേഷം അവൾ വിവാഹിതയാകുന്നു, അതിനുശേഷം അവളുടെ ജീവിതത്തിന്റെ 15 മുതൽ 20 വരെ വർഷം അവൾ ഒരു ഈ 5 കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് കരിയർ ഇല്ല ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ അത് എത്രത്തോളം ഒരു പ്രാക്ടിക്കലായ ഒരു കാര്യമാണ്? ഒരു ഉദാഹരണം, എനിക്ക് 3 കുട്ടികളുണ്ട്. എന്റെ പഠിത്തം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് 20-25 വയസ്സിന് മുകളിലായി. ഞാൻ എന്റെ ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് അപ്പോ പ്രായോഗികമായിട്ട് 3 കുട്ടികളിൽ കൂടുതൽ എനിക്ക് പറ്റില്ല, മനസ്സിലായില്ല. അത്രയും കുറച്ച് വർഷങ്ങൾ എടുക്കും. അതുപോലെ തന്നെ നമ്മൾ കറണ്ട് ചെലവിന് കൊടുക്കണം, അവർക്ക് പഠിപ്പിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കണം. അപ്പൊ പ്രാക്ടിക്കലി ഒരു ഒരു പെൺകുട്ടി, ഒരു സ്ത്രീക്ക് വിദ്യാഭ്യാസവും ഒപ്പം ഒരു ഉദ്യോഗവും അതുപോലെ പിന്നെ ഇത്രയും കുട്ടികളെയും കൂടെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. ഇപ്പോ എന്റെ അഭിപ്രായത്തിൽ ഇത് ആരോഗ്യപരമായിട്ട് ഒരു സ്ത്രീയുടെ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ സ്ത്രീയുടെ ഒരു ആരോഗ്യനിലയോ ഒന്നും കണക്കിലെടുത്തല്ല ഇങ്ങനെയുള്ള കാര്യം. സഭ പറഞ്ഞതിലെ ഞാനൊന്നും പറയുന്നില്ല, കാരണം അവരൊരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ 5 കുട്ടികൾ ഉണ്ടാവണം എന്ന്. അവരൊരിക്കലും സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇൻഡയറക്ട്ലി കൂടുതൽ കുട്ടികൾ ഉണ്ടായാൽ അതൊരു അപ്ലിക്കേഷൻ പോലാണ് എന്ന് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ചില സമുദായങ്ങളിലെ വിദ്യാഭ്യാസപരമായിട്ടും മറ്റു രീതിയിലും താഴ്ന്നുകൊണ്ട് അവർക്ക് മൈനോറിറ്റി സിറ്റുവേഷൻ കൊടുത്തിട്ട് അവരെ മുകളിലേക്ക് കൊണ്ടുവരണം. പക്ഷെ സാധാരണഗതിയിൽ മൈനോറിറ്റി എന്ന് വെച്ചാൽ മറ്റ് പല രാജ്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളും നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അതെന്ന് വെച്ചാൽ ഒരു വിശ്വാസത്തെ വെച്ചുകൊണ്ടല്ല കൊടുക്കുന്നത്. ആ ഒരു അവരെ ആ ഫീൽഡിൽ അവർക്ക് താഴേക്കിടയിലാണെങ്കിൽ അവരെ ഉയർത്തിക്കൊണ്ട് വരിക. നമ്മുടെ നാട്ടിലാണെങ്കിലും ഇപ്പം SC ട്രൈബൽ അല്ലെങ്കിൽ
എസ് സി എസ് ടിക്കാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പിന്നെ ജനറേഷൻ ആയിട്ട് അവരെ അവരെ ഓവർ പവർ ചെയ്ത് അവരെ ഒരുപാട് അടിമത്തത്തിൽ കൊണ്ടുവന്നത് കൊണ്ട് അവരെ അപ്ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ വിശ്വാസത്തിന്റെ പേരിൽ ആരെയും നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ അതിനർത്ഥം നമ്മളെ എല്ലാ ജനങ്ങളെയും ഒരുപോലെ കണ്ട യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ നേരെ കൊണ്ടുവരികയാണെങ്കിൽ ഇതിനകത്തുനിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതിഥികളിലേക്ക് വീണ്ടും വരാം. 1000 കുടുംബങ്ങൾക്ക് 2110 കുഞ്ഞുങ്ങൾ ഉണ്ടാകണം, അതാണ് ഐഡിയൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ സംസ്കാരവും പാരമ്പര്യവും നിലനിർത്തേണ്ടതിന് ഇത്തരത്തിൽ ജനസംഖ്യ കൂടണം. അതേപോലെ തന്നെ ഈ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അവകാശങ്ങൾ കൂടാൻ ഞങ്ങളുടെ എണ്ണം കൂട്ടേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ചിന്തകൾക്കൊക്കെ എത്രത്തോളം സ്ഥാനമുണ്ട്? ശ്രീ നസീർ ഹുസൈൻ. തുറന്നും തുറക്കാതെയും ഒളിപ്പിച്ചു വെച്ച് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ കൂടുതലാണ്, ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും ജനസംഖ്യ വർദ്ധന കുറവാണെന്നുള്ളൊരു ഫാക്ട് പറഞ്ഞു. ഞാൻ അതിനെ കുറിച്ചൊന്ന് ടച്ച് ചെയ്തിരുന്നു. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ കുറിച്ച് ഒരു സ്റ്റഡി നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് ലോകത്തെമ്പാടും നടന്നിട്ടുള്ള പല പല സ്റ്റഡികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ നിന്ന് പി എച്ച് ഡി എടുക്കുകയും ഇപ്പൊ എം ഐ ടിയിൽ ജോലി ചെയ്യുന്ന അഭിജിത് ബാനർജിയുടെ പോർ എക്കണോമിക്സ് എന്ന് പറയുന്ന പുസ്തകം. അഭിജിത് ബാനർജി ഭാര്യയും കൂടി എഴുതിയ പുസ്തകമാണ്. അവർക്ക് രണ്ടുപേർക്കും കൂടി തന്നെ നോക്കാം. അതിന്റെ ഒരു ചാപ്റ്റർ തന്നെ എന്തുകൊണ്ട് കൂടുതൽ കുട്ടികൾ ഉണ്ടാവും, പ്രത്യേകിച്ച് ദരിദ്ര രാഷ്ട്രങ്ങളിൽ. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. എത്യോപ്യ, എത്യോപ്യയില് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 6.12 എന്ന് വെച്ചാൽ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും 6 കുട്ടികൾ ഉണ്ടാവുന്നുണ്ട്. 90% ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണ്. ഉത്തർപ്രദേശ് നോക്കിയാൽ 3.6 എന്നുമാണ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ 2. ഈ രണ്ട് സംഭവം സൂചിപ്പിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ചിട്ട് ആ ഒരു കണ്ണടയിൽ കൂടി കാണുന്നത് കൊണ്ടാണ് മതമാണ് ഈ ജനസംഖ്യ വർദ്ധനയുടെ കാരണമെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്ക് ആ കണ്ണട മാറ്റിവെച്ചിട്ട് വേറൊരു കണ്ണടയിൽ കൂടി നോക്കാം. കേരളത്തിലെ കാര്യം എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ എന്തുകൊണ്ടാണ് പോപ്പുലേഷൻ പാവപ്പെട്ടവരിൽ കൂടുന്നതിന്റെ സ്റ്റഡിയുടെ റിസൾട്ട് പറയുന്നത് ഒരു പാവപ്പെട്ട കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കുട്ടികളുള്ളത് 2-3 കാരണങ്ങൾ കൊണ്ട് നല്ലതാണ്. ഒന്ന്, ഒരു പാവപ്പെട്ട വീടിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ വളർത്തിക്കൊണ്ടുവരാനുള്ള ചിലവ് വളരെ കുറവ്. നമ്മളുടെ കോസ്റ്റ് ഓഫ് റേസിംഗ് വെച്ചാൽ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരാനുള്ള ചെലവ് അമേരിക്കയിൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് $230,000 ഒരു കുട്ടി. അത് 18 വയസ്സിലുള്ള കണക്കാണ്. അത് പാർപ്പിടവും ഭക്ഷണവും വിദ്യാഭ്യാസവും ഉൾപ്പെടെയുള്ളത്. നമ്മൾ മൊത്തം നോക്കുകയാണെങ്കിൽ വളരെയധികം കോസ്റ്റ്ലിയാണ് ഒരു പഠിച്ച് വിദ്യാഭ്യാസമുള്ള നല്ല ജോലിയുള്ള നല്ല സമ്പത്തുള്ള ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയെ വളർത്തുക എന്ന് പറയുന്നത് വളരെ വലിയ സാമ്പത്തിക ബാധ്യതയുള്ള വീടാണ്. 2, ഇന്ത്യയിൽ ഒരു കുട്ടിനെ വളർത്താനായിട്ട് ഇതുപോലുള്ള നമ്പർ 12 ലക്ഷത്തിനും 25 ലക്ഷത്തിനും അടിക്കാം. അതായത് നല്ല ഭക്ഷണവും നല്ല വിദ്യാഭ്യാസവും നല്ല പാർപ്പിടവും കൊടുത്തൊരു കുട്ടിനെ വളർത്താം. പക്ഷെ ഒരു പാവപ്പെട്ട ആളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി ഏതാണ്ട് 13-14 വയസ്സാകുമ്പോഴത്തേക്കും അവൻ ജോലിക്ക് പോയിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങും. എന്റെ ഭാര്യ തമിഴ്നാട്ടുകാരിയാണ്. ശിവകാശിയിലെ പടക്ക കമ്പനികൾ, പ്രിന്റിംഗ് പ്രസ് അവിടെയെല്ലാം ചെറിയ കുട്ടികളാണ് ജോലി ചെയ്യുന്നത്. കാരണം അപ്പൊ അങ്ങനെയുള്ള ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്റെ തന്നെ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ ജനിച്ചു വന്ന മട്ടാഞ്ചേരിയിലാണ്. മട്ടാഞ്ചേരിയിൽ ഞാൻ ജനിച്ചു വന്ന സമയത്ത് ഹാജി ഹാജി മൂസ എന്നൊരു സ്കൂളുണ്ടായിരുന്നു. SSLC വിജയ ശതമാനം 0 ആയിരുന്നു. കാരണം തൊട്ടടുത്തൊരു ഫിഷിംഗ് ഹാർബർ ഉണ്ട്. ഏതാണ്ട് 13-14 വയസ്സായാലും ഫിഷിംഗ് ഹാർബറിൽ പോയി ഐസ് പൊട്ടിക്കാൻ പോകുന്ന ജോലി പോയി കഴിഞ്ഞാൽ ദിവസം 50 രൂപ ഏണിംഗ് കിട്ടും. അതൊരു പാവപ്പെട്ട കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഏണിംഗ് ആണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ വിദ്യാഭ്യാസപരമായിട്ട് വളരെ പിന്നോക്കം, വിദ്യാഭ്യാസപരമായി പിന്നോക്കം പോയിട്ട് അഭിജിത് ബാനർജി പറയുന്നത് ഇതൊരു സൈക്കിൾ ഓഫ് പോവർട്ടി എന്ന ഒരു ദാരിദ്ര്യത്തിന്റെ ഒരു സൈക്കിളിൽ കിടന്ന് കറങ്ങുകയാണ്. കാരണം ഈ പഠിക്കാത്ത കുട്ടികളും ഇതുപോലെ തന്നെ വലിയൊരു ഫാമിലി ഉണ്ടാക്കുകയും അതൊരു കാര്യം ഇങ്ങനെ ഒരു ഡെയിലി വേജസിന്റെ ഹെൽപ്പ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം നമ്മൾ കൂടുതൽ പൈസ ഉള്ള ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സേവിങ്സ് ഉണ്ടാവും. ഈ രണ്ട് കുട്ടികളും പഠിച്ച് നല്ല ജോലി കിട്ടും, മാതാപിതാക്കൾക്ക് വയസ്സാം കാലത്ത് ജീവിക്കാനുള്ള ഒരു സേവിങ്സ് അവരുടെ കയ്യിലുണ്ടാവും. പക്ഷേ പാവപ്പെട്ട ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം എന്റെ ബാപ്പയുടെ ഉമ്മയുടെ ഒക്കെ കാര്യം ഉൾപ്പെടെ ഞാൻ പറയാണ്, പഠിച്ചു വരുന്ന കുട്ടികളാണ് അവരുടെ സേവിങ്സ്. കാര്യം അവർക്ക് സേവിംഗ് ആയിട്ട് ബാങ്കിൽ 5 പൈസ ഇല്ല.
വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് സണ്ണി വാണിയപ്ലാക്കിലേക്ക് കൂടെ പോകേണ്ടതായിട്ടുണ്ട്. ശ്രീ സണ്ണി, നസീർ ഹുസൈൻ ഈ അഭിജിത്ത് ബാനർജിയുടെയും വൈഫ് എസ്തേർ ഡഫ്ലോയുടെയും ഒക്കെ സാമ്പത്തിക ശാസ്ത്രവും നമ്മുടെ സാധാരണ വ്യക്തികളുടെ സാമ്പത്തിക ശാസ്ത്രവും ഒക്കെ വെച്ച് മനഃശാസ്ത്രവും ഒക്കെ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് കേട്ടിരിക്കുമല്ലോ, അങ്ങേക്ക് പറയാനുള്ളത് വളരെ ചുരുക്കി. ഇല്ല, എനിക്ക് പറയാനുള്ള അത്രേ ഉള്ളൂ. ഇത് വലിയൊരു മാധ്യമ വിചാരണ ചെയ്യേണ്ട ഒരു വിഷയമല്ല ഇത്. ഇത് ഒരു രൂപതയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ ക്ഷേമപ്പെടുത്താൻ വേണ്ടിയിട്ട് പാല രൂപത മെത്രാൻ കടറങ്ങാട്ട് പിതാവ് ഇറക്കിയൊരു സർക്കുലറാണ്. അത് മാധ്യമങ്ങളെല്ലാം കൂടെ തനിക്കാക്കി വടക്കാക്കി ഈ കോലത്തിലാക്കി എടുത്തു എന്നുള്ളതേ ഉള്ളൂ, ഒന്ന്. പിന്നെ ഇവിടെ അമേരിക്കയിൽ പോലും, അമേരിക്കയിലെ വിഷയം പറഞ്ഞാൽ അമേരിക്കയിൽ പോലും യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം ഒരു സമയത്ത് രണ്ട് കുട്ടികൾ കോളേജിൽ പഠിച്ചാൽ നിങ്ങൾ എല്ലാ വർഷവും ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ടാക്സ് ക്രെഡിറ്റ് വരെ കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു ഇൻസെന്റീവ് ആയിട്ട് ഈ പാലാരൂപത, സർക്കാരിന്റെ പൈസ ഇല്ല, കോൺഗ്രസ് വന്നാലും കമ്മ്യൂണിസ്റ്റ് വന്നാലും കേരളത്തിൽ പൈസ ഇല്ല. ഇപ്പം ലോൺ എടുത്ത് അല്ലെങ്കിൽ കടം മേടിച്ചിട്ട് കിറ്റ് കൊടുത്ത് നടക്കുക, ഇപ്പൊ അതിലൊന്നും അർത്ഥമില്ല. അപ്പോ ഇവിടെ കിറ്റ് കൊടുക്കുമ്പോഴുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സർക്കാർ ആ കിറ്റ് കൊടുത്തപ്പോൾ എല്ലാവർക്കുമായിട്ടാണ് കിറ്റ് കൊടുത്തത്, അല്ലാതെ 5 കുട്ടികളുള്ള ഫാമിലിക്ക് അല്ല. അപ്പൊ നമ്മൾ സഹായം ചെയ്യുമ്പോ എന്റെ ഒരു ചോദ്യം, അതെ പറഞ്ഞോളൂ. ഇപ്പൊ ആദ്യം തന്നെ അവതാരക പറഞ്ഞപ്പോൾ പറഞ്ഞു രണ്ടുള്ള പിള്ളേരെ കാണുന്നില്ല എന്ന്, രണ്ട് കുട്ടികളുള്ള പിള്ളേർക്ക് പാവപ്പെട്ട കുട്ടികളെ ഈ കത്തോലിക്ക സഭ സംരക്ഷിക്കുന്നില്ല എന്ന് പറയുന്നു. പാലാരൂപതയിൽ പോയി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്, രണ്ടുള്ള പേരും പാവപ്പെട്ട അർഹതപ്പെട്ട എല്ലാവർക്കും, എല്ലാവരും എന്ന് പറഞ്ഞാൽ ജാതി മത ഭേദമെന്നിയെ പാലാരൂപത സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാലാരൂപതയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എല്ലാ മതക്കാരും പഠിക്കുന്നുണ്ട്. സഭ ഇങ്ങനെ ഒരു വ്യക്തമാണ്, എനിക്കും വിശ്വാസമില്ല ഈ 1500 രൂപ എന്ന് പറയുന്ന ഒരു ഇൻസെന്റീവ് അല്ലെങ്കിൽ ഒരു വാഗ്ദാനം, അല്ലെങ്കിൽ കുട്ടിക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠനം എന്നുള്ളത് കൊണ്ട് പാലാരൂപതയിലെ ദമ്പതികളൊക്കെ 5 കുട്ടികളിലേക്ക് പോകുമെന്നൊരു വിശ്വാസം ഒന്നും എനിക്കില്ല. എന്ത് തന്നെയായാലും ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ചർച്ചയായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയം ഇവിടെ ചർച്ചയിലെടുത്തത്. വളരെ നന്ദി അതിഥികൾക്ക്, ഫാദർ ബോവസ്, ഡോക്ടർ ജയശ്രീ, ശ്രീ നസീർ ആൻഡ് ശ്രീ സണ്ണി വാളിയപ്ലാക്കൽ. സർക്കുലർ വിശ്വാസികളിലേക്ക് എത്തുമ്പോൾ അത് വിശ്വാസികൾ എങ്ങനെ എടുക്കും, ദമ്പതികളുടെ പ്രതികരണം എന്താവും, യുവതികൾ എങ്ങനെയാവും സഭയുടെ പ്രഖ്യാപനത്തോട് പ്രതികരിക്കുക, ഇവയൊക്കെ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, സ്റ്റേ സേഫ്.